ഹായ്, ഞാൻ ആതിര. എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോണം മെയിനായിട്ടും ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ്. കാരണം ഓയിലി സ്കിന്നുകാർക്ക് എപ്പോഴും മുൽത്താണി വിട്ടി എന്ന് പറയുമ്പോൾ ദി ബെസ്റ്റ് ആണ്. കാരണം നമ്മുടെ ഫേസിലുള്ള എക്സസ് ഓയിലെല്ലാം അത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ഓയിൽനെസ് കുറച്ച് തരുമല്ലേ. അപ്പൊ ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ബഞ്ചാരാസ് മുൽത്താണി മിട്ടിയുടെ ഫേസ് പാക്കാണ്. അപ്പൊ ഇത് മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ ബോയ്സിനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇതിന്റെ പൗഡർ ഫോം നമുക്ക് അവൈലബിൾ ആണ്. അതായത് മുൽത്താണി മിട്ടിയുടെ പാക്കറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. വിത്ത് സാൻഡിലുണ്ട്, പപ്പായ ഉണ്ട്, പല ഫ്ലേവേഴ്സും ഉണ്ട്. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സാൻഡിലിന്റെ ആണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും മെസ്സായിട്ട് ചിലവർക്ക് മടിയായിരിക്കും, എല്ലാം ചെയ്യണം എന്നുണ്ട് പക്ഷെ മടിയായിരിക്കില്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പാക്ക് ബെസ്റ്റ് ആണ്. കാരണം ഇതൊന്നും ആഡ് ചെയ്യേണ്ട, നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഇത് ഓൾറെഡി ഒരു പേസ്റ്റ് ഫോമിലാണ് വരണത്. സോ ഇത് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പം അങ്ങനെ ആ ഒരു പാക്കറ്റ് മേടിച്ച് ആ പൗഡർ മേടിച്ചിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യണേനും അങ്ങനെ ചെയ്യേണ്ട ഉള്ളവർക്ക് ഇത് മേടിക്കാം. രണ്ടിനും വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ ഇത് പേസ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഓയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരണമെന്ന് പറഞ്ഞാൽ മുൽത്താണി മിട്ടിയുണ്ട്. ഒബ്വിയസ്ലി മുൽത്താണി മിട്ടി പാക്കാകുമ്പോൾ മുൽത്താണി മിട്ടി കാണും. പിന്നെ സൺഫ്ലവർ ഓയിലുണ്ട്, ആൽമണ്ട് ഓയിലുണ്ട്, വെജിറ്റബിൾ ഗ്ലിസറിൻ ഉണ്ട്, സാൻഡിൽവുഡ് പൗഡർ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഹാംഫുൾ ആയിട്ടൊന്നുമില്ല, എല്ലാം നല്ല ഫേസിന് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ മുൽത്താണി മിട്ടി ഒരു ടിപ്പായിട്ട് തന്നെ വെച്ച് ഓയിലി സ്കിന്നുകാർക്ക് മുൽത്താണി മിട്ടി ജസ്റ്റ് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാലും നമ്മുടെ എക്സസ് ഓയിലില്ല, അത് അബ്സോർബ് ചെയ്തെടുക്കും. നമുക്ക് ഒന്ന് രണ്ട് ദിവസം ഓയിൽനെസ് കുറഞ്ഞു വെക്കും. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആ പാക്ക് ഇട്ട് കൊടുത്താൽ മതി. ആ ഓയിൽ ഉണ്ടല്ലോ, അതായത് നമ്മുടെ നോസ് ആയിരുന്നാലും നമ്മളിവിടെ ആയിരുന്നാലും നെറ്റിയിലായിരുന്നാലും ആ ഒരു ഓയിൽനെസ് വരില്ലേ, അതെല്ലാം മാറും. ബഞ്ചാരാസിന്റെ ഈ പാക്കിൽ ഇവർ ക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഫേസ് ക്ലിയർ ആക്കും. അതായത് നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ഫ്രഷ് ആക്കി നമ്മുടെ പിമ്പിളൊക്കെ കുറച്ച് ക്ലിയർ ആയിട്ട് വെച്ചിരിക്കും എന്നാണ് ഇവർ ക്ലെയിം ചെയ്യണേ. ഞാനിത് ഉപയോഗിച്ച് എനിക്ക് പിമ്പിൾസ് അധികം അങ്ങനെ വരാത്തതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഗ്ലോയിങ് സ്കിൻ ഇത് ഒബ്വിയസ് ആയിട്ട് തരും. കാരണം ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ചീക്സിലൊക്കെ ഒരു ചെറിയ ഗ്ലോ കാണും, നല്ലൊരു ഷൈനി ഷൈനി ആയിട്ടിരിക്കും. അത് സത്യമാണ്. ബട്ട് എനിക്ക് ക്ലിയർ സ്കിന്നിന്റെ കാര്യം അറിയില്ല, ബട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നും. ക്ലിയർ സ്കിന്നിന്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, പിമ്പിളൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഗ്ലോയിങ് ഫേസിന് നല്ലതാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻറ്റ് ഫോം. ഈ ഒരു തിക്നെസ്സിലിട്ടിട്ട് നമ്മളൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയണം. തണുത്ത വെള്ളത്തിൽ, ടാപ്പ് വാട്ടറിലല്ല, തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്ത് കളയുമ്പോൾ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും. പിമ്പിൾസ് ഉള്ളവർക്ക് പിമ്പിൾസ് മാറും എന്നാണ് ഇവർ ക്ലെയിം ചെയ്യണം. മാറുമായിരിക്കും, എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. സോ അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ബട്ട് ഗ്ലോയിങ് സ്കിൻ എന്തായാലും കിട്ടും. പിന്നെ ഇത് നല്ലൊരു ഫേസ് പാക്കാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര അഫോർഡബിൾ ആണ്, 60 rupees എന്തേ ഉള്ളൂ. ബോയ്സിന് ബെസ്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട, ഇതെടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഇട്ടാൽ മതി. പിന്നെ മടിയുള്ള പെൺകുട്ടികൾക്കും ഇതത്രേ ഉള്ളൂ, ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയണം. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുവാണെങ്കിൽ ഇടാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുള്ളവർക്ക്, ഓൺലൈൻ പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ മേടിക്കാം. അല്ലാതെ ലോക്കൽ സ്റ്റോറിൽ എന്തായാലും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണം എന്നുള്ളതിൽ. പല ഫ്ലേവറുണ്ട്, ഇപ്പോൾ സാൻഡിൽ ഉണ്ട്, പപ്പായ ഉണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കണമെങ്കിൽ ആ ഫ്ലേവേഴ്സ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തന്നെ എക്സാക്ട് ഇത് തന്നെ മേടിക്കണം എന്ന് ഞാൻ പറയില്ല. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓയിലി സ്കിന്നുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ണിൻ്റെ ചുറ്റും ഇടാൻ പാടില്ല, അതായത് കണ്ണിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ഇടാൻ പാടില്ല. ബാക്കി എല്ലായിടത്തും ഇട്ടിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നന്നായിട്ട് തോന്നി. ഒരു ഇറിറ്റേഷനോ ഒന്നും ഇതുവരെ തോന്നിയില്ല. ഇവർ ഓൾ സ്കിൻ ടൈപ്സ് എന്നാ പറയണേ, ബട്ട് ജസ്റ്റ് ഒന്നൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ പറയും. കാരണം എല്ലാവരുടെ സ്കിന്നിനും ഇത് സ്വീറ്റ് ആവുമെന്ന് അറിയില്ലല്ലോ. എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാലും ജസ്റ്റ് ഒരു ചെറിയൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണമായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഈ ബഞ്ചാരാസിന്റെ മുൽത്താണി മിട്ടി ഫേസ് പാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കമന്റ് ചെയ്യുന്ന നിങ്ങൾ ഒന്ന് രണ്ട് പേര് എനിക്ക് ഒന്ന് രണ്ട് റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. അത് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ ഇങ്ങനെ 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 ചോദിക്കണം, ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൻ്റെ സൈഡിൽ ഞാൻ പറയണ്ടല്ലോ ഒരു ബെല്ലൈക്കണുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും